വിവാഹത്തിന് മുന്നോടിയായി വധുവിന് പുടവ നൽകുന്ന ചടങ്ങിനായി വധുഗ്രഹത്തിലേക്ക് യാത്ര പോയ വരന്റെ ബന്ധുക്കളുടെ അപ്രതീക്ഷിത മരണം ഉറ്റവരെയും ഉടയവരെയും കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. പത്തനംതിട്ട അടൂരിൽ കാർ കനാലിൽ പതിച്ച് മൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ വാഹനത്തിന്റെ ബ്രേക്കിന് തകരാറില്ല എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയത്. വാഹനത്തിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണം. വാഹനമോടിച്ച ഡ്രൈവർ ശരത്തിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് RTO. അപകടത്തിൽപ്പെട്ട കാർ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വിശദമായി പരിശോധന നടത്തിയ ശേഷമാണ് അപകട കാരണം വ്യക്തമാക്കിയത്. വാഹനത്തിന്റെ ബ്രേക്ക് സിസ്റ്റം, മുൻഭാഗത്തെയും പിന്നിലത്തെയും ടയറുകൾ, സ്റ്റിയറിംഗ്, ഹാൻഡ് ബ്രേക്ക് എന്നിവയെല്ലാം പ്രവർത്തനക്ഷമമാണെന്ന് പരിശോധനയിൽ കണ്ടെത്തുകയായിരുന്നു. വാഹന ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള രേഖകൾ കൃത്യമാണെന്നും കണ്ടെത്തിയിരുന്നു. അപകടത്തിനിടയാക്കിയത് കാറിന്റെ അമിത വേഗത ഒന്ന് മാത്രമെന്നാണ് RTO ഉദ്യോഗസ്ഥർ പറയുന്നത്. ഡ്രൈവർ ശരത്തിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനാണ് തീരുമാനമായത്. ഇയാൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുക്കുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അതേസമയം അപകടത്തിൽ മരിച്ച ശ്രീജ, ശകുന്തള, ഇന്ദിര എന്നിവരുടെ പോസ്റ്റ്മോർട്ടം അടൂർ താലൂക്ക് ആശുപത്രിയിൽ നടന്നു. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന നാലുപേർ ആശുപത്രി വിട്ടു. ബുധനാഴ്ച ഉച്ച കഴിഞ്ഞാണ് അടൂരിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. വരന്റെ ബന്ധുക്കളായ കൊല്ലം ആയൂർ ഇളമാട് ക്ഷേത്രത്തിന് സമീപം അക്കാപ്പുയുക ശകുന്തള വിലാസത്തിൽ ശകുന്തള, അമ്പലമുക്ക് കാഞ്ഞിരത്തുമൂട് വീട്ടിൽ ഇന്ദിര, സമീപവാസി അമ്പലമുക്ക് എസ്റ്റേറ്റ് ജംഗ്ഷനിൽ കൃഷ്ണപ്രിയയിൽ ശ്രീജ എന്നിവരാണ് മരിച്ചത്. ഇന്ദിരയുടെ മൃതദേഹം മണിക്കൂറുകൾക്ക് ശേഷം കിലോമീറ്റർ അകലെയുള്ള മലമേക്കര ഭാഗത്തു നിന്നും ഫയർഫോഴ്സ് സംഘം കണ്ടെടുക്കുകയായിരുന്നു. ആയൂർ സ്വദേശി അമൽ ഷാജിയും ഹരിപ്പാട് സ്വദേശിനിയുമായുള്ള വിവാഹമാണ് വ്യാഴാഴ്ച നിശ്ചയിച്ചിരുന്നത്. ഇതിനു മുന്നോടിയായി വധുവിന് പുടവ നൽകുന്ന ചടങ്ങിനായാണ് വരന്റെ ബന്ധുക്കൾ അടങ്ങുന്ന സംഘം 5 കാറുകളിലായി ബുധനാഴ്ച ഹരിപ്പാടിന് യാത്ര തിരിച്ചത്. കുട്ടികളും മുതിർന്നവരുമായി 50-ൽ താഴെ പേർ മാത്രമാണ് സംഘത്തിലുണ്ടായിരുന്നത്. അമൽ ഷാജിയുടെ സഹോദരൻ അഖിൽ ഷാജിയുടെ പേരിലുള്ള കാറാണ് ആയൂരിൽ നിന്നും ആദ്യം യാത്ര തിരിച്ചത്. ഈ കാർ ഓടിച്ചിരുന്നത് ഈ കുടുംബത്തിലെ സ്ഥിരം ഡ്രൈവർ ശരത്തായിരുന്നു. വളരെ വേഗം ഓടിയെത്തി അടൂർ ബൈപ്പാസിൽ മറ്റു കാറുകൾ വരുന്നതുവരെ കാത്തുകിടന്ന ഈ കാർ മറ്റുള്ള കാറുകൾ മറികടന്നപ്പോൾ ഏറ്റവും പിന്നിലാകുകയായിരുന്നു. തുടർന്ന് മാവേലിക്കരയിൽ എത്തിയപ്പോഴാണ് അപകട വാർത്ത ഒപ്പം കാറുകളിൽ യാത്ര ചെയ്തവർ അറിഞ്ഞത്. കരുവാറ്റ ജംഗ്ഷനിൽ സിഗ്നൽ കാത്തുകിടന്ന നിരവധി വാഹനങ്ങളെ മറികടന്നാണ് അമിത വേഗത്തിലെത്തിയ കാർ വഴിതെറ്റി മെയിൻ റോഡ് മുറിച്ചു കടന്ന് എതിർവശത്തെ കനാൽ സൈഡിലെ 2 വീടുകളിലേക്കുള്ള ഇടുങ്ങിയ പാതയിലേക്ക് സഞ്ചരിച്ച് KIP കനാലിൽ പതിച്ചത്. കാർ പാലത്തിനടിയിലേക്ക് കയറിയത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സവുമായി. കാറൊഴുകി മെയിൻ റോഡിലെ ഇടുങ്ങിയ പാലത്തിനടിയിലേക്ക് കയറി ഞെരുങ്ങിയതാണ് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി മാറിയത്. കാർ ഒഴുകി വരുന്നത് കണ്ട് ഓടിക്കൂടിയവർ വടം കെട്ടി നിർത്താൻ ശ്രമിച്ചെങ്കിലും ശക്തമായ ഒഴുക്ക് അതിന് തടസ്സമായി. ഈ സമയം കാറിലുണ്ടായിരുന്ന 4 പേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ഒഴുക്കിനെ തുടർന്ന് പാലത്തിന്റെ അടിയിലേക്ക് കയറിയ കാർ ഞെരുങ്ങി കാർ വടക്കോട്ട് നീക്കാൻ ശ്രമിച്ചെങ്കിലും കുത്തൊഴുക്ക് കാരണം വിജയിച്ചുമില്ല. ഇതോടെ രക്ഷാപ്രവർത്തകർ തെക്കുവശത്തേക്ക് പോവുകയും കാർ വടം ഉപയോഗിച്ച് പാലത്തിനടിയിലൂടെ ഇപ്പുറത്തേക്ക് എത്തിക്കുകയും ചെയ്തു. 2 സ്ത്രീകളെ കൂടി പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ഇവരെ രക്ഷിക്കാനായില്ല. എല്ലാവരെയും പുറത്തെടുത്ത ശേഷം ക്രെയിൻ ഉപയോഗിച്ച് കാർ കരയ്ക്കെത്തിച്ച് കാറിൽ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്തു. നാട്ടുകാരും അഗ്നിരക്ഷാസേനയും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കാറിൽ നിന്നും ഒഴുകിപ്പോയ ഇന്ദിരയെ മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ കിലോമീറ്റർ അകലെ മലമേക്കര ഭാഗത്തു നിന്നാണ് അഗ്നിരക്ഷാസേന കണ്ടെടുത്തത്. കാറൊഴുകി കനാലിന് കുറുകെയുള്ള പാലത്തിനടിയിൽ കുടുങ്ങിയതാണ് 3 പേരുടെ മരണത്തിന് കാരണമായത്. പാലത്തിനടിയിൽ കുടുങ്ങിയ കാർ പുറത്തെത്തിക്കാൻ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് സാധിച്ചത്. അപ്പോഴേക്കും 3 പേരുടെ ജീവൻ പൊലിഞ്ഞിരുന്നു. അടൂർ ബൈപ്പാസിലൂടെ വന്ന കാർ നിയന്ത്രണം വിട്ട് അമിത വേഗത്തിൽ ബൈപ്പാസ് റോഡിലെത്തി ടൗണിലേക്ക് പോകുന്ന റോഡ് കടന്ന് കനാലിന്റെ ഭാഗത്തേക്ക് പോകുന്നതായി സമീപത്തായുള്ള CCTV ദൃശ്യങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. ഗൂഗിൾ മാപ്പ് നോക്കി കാർ ഓടിച്ചതാണ് അപകടത്തിന് കാരണമായെന്നും പറയുന്നു. അതേസമയം കാർ പെട്ടെന്ന് പാളിപ്പോകുന്നതായി തോന്നിയപ്പോഴേക്കും കനാൽ വെള്ളത്തിൽ വീണ് കഴിഞ്ഞിരുന്നു എന്നാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട അശ്വതി അപകടത്തെക്കുറിച്ച് പറയുന്നത്. കാർ വെള്ളത്തിൽ മുങ്ങിത്താണുകൊണ്ടിരുന്നപ്പോൾ എങ്ങനെയോ പൈപ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞതായാണ് അശ്വതി പറയുന്നത്.
പൈപ്പിലെ പിടിവിടരുതെന്ന് നാട്ടുകാർ പറഞ്ഞു. അപ്പോഴേക്കും ഒത്തിരി വെള്ളം അകത്തു ചെന്നിരുന്നു. പിന്നീട് ഒന്നും ഓർമ്മയില്ല. ഇതിനിടയിലാണ് നാട്ടുകാർ കരയ്ക്കെത്തിച്ച് ആശുപത്രിയിലാക്കിയത്. അപകടസ്ഥലത്തെത്തിയവർ കാഴ്ചക്കാരായി നിൽക്കാതെ കാർ വെള്ളത്തിൽ നിന്ന് കയറ്റുന്നതിനും പുറത്ത് റോഡിൽ ഗതാഗത ക്രമീകരണം നടത്തുന്നതിനും നാട്ടുകാർ മുൻകൈയെടുത്തിരുന്നു. ആദ്യം നാട്ടുകാർ തന്നെയാണ് രക്ഷാപ്രവർത്തനമടക്കം നടത്തിയതും പിന്നീടാണ് അഗ്നിരക്ഷാസേനയും പോലീസുമൊക്കെ എത്തി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടതും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.